ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റേ ഉള്ളൂ. അപ്പം ഞാനിന്ന് എണീറ്റിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഇവിടുത്തെ കാനഡയിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബെഡിൽ നിന്ന് എണീക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ റൂം മൊത്തം ഒന്നും കാണിക്കുന്നില്ല, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. വേറൊരു ദിവസം ഞാൻ ഹോം ടൂർ ചെയ്ത് കാണിച്ചു തരാം. നോർമലിലെ ഒരു ദിവസം കണക്കല്ല, ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നില്ല. ഇന്നലത്തെ കൊണ്ട് എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് സെം ഏകദേശം പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ വർക്കുണ്ട്, ഇന്ന് വർക്കിന് പോകണം. റെഡിയാകാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. ഉറക്കെ പിച്ച് എണീറ്റ് പോകാൻ തോന്നുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും പോട്ടെ, വർക്ക് ചെയ്യണമല്ലോ. ഇന്നലെ രാത്രി ചോറും ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പൊ ഞാൻ അത് രാവിലെ കഴിച്ചിട്ട് പോകാൻ പോയി. വയസ് പുറത്ത് നല്ല മഴയുണ്ടായിരുന്നേ, ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുടയൊന്നും എടുത്തില്ല, ഒരു കോട്ടിട്ട് നേരെ അങ്ങ് ഇറങ്ങി. ഓൾറെഡി വർക്കിന് ചെല്ലേണ്ട സമയം ലേറ്റായി. ഇവിടെ സ്പ്രിങ് തുടങ്ങി കേട്ടോ, അപ്പം മഞ്ഞെല്ലാം മാറി. ഇതാ ഇതാണ് ഇപ്പോഴും ഇവിടുത്തെ ക്ലൈമറ്റ്. നമ്മുടെ നാട്ടിലെ ഒരു മൂടി കിട്ടിയ മൺസൂണൊക്കെ ഉള്ള ആ ഒരു ജൂൺ നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന ഒരു സമയത്തെ ക്ലൈമറ്റ് ഇല്ലേ, അതുപോലെ ഉണ്ട്. ഇതാ ഇവിടുത്തെ മരമൊക്കെ ആണെങ്കിൽ പൂത്ത് തുടങ്ങി, തുടങ്ങിയിട്ടേ ഉള്ളൂ, നന്നായിട്ട് പൂത്തിട്ടൊന്നുമില്ല. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ എല്ലാം. നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പുറത്തേക്ക് ഔട്ടിങ്ങിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മൊത്തം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബസ്സിന് പോകാനാണെങ്കിൽ ബസ് കാത്ത് നിൽക്കണം. ആ ബസ് കാത്ത് നിൽക്കുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് നടന്നങ്ങ് വർക്ക് സൈഡിലേക്ക് അല്ല. വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ബിഗ് ബാർഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ത്രിഫ്റ്റ് സ്റ്റോറുണ്ട്. ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതായിട്ടാണ് കേട്ടോ. ഈ ക്ലിയറൻസ് സെയിലിനൊക്കെ ഉള്ള ഒത്തിരി സാധനങ്ങൾ വലിയ ഷോപ്സിൽ നിന്നൊക്കെ ഇവരെടുത്ത് ചെറിയ വിലയ്ക്ക് റീസെയിൽ ചെയ്യും. സാധാരണക്കാർക്ക് നല്ല ലാഭത്തിൽ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇന്ന ജോലി ഒന്നും ഇല്ല. അവിടുത്തെ ഐറ്റംസ് ലേബൽ ചെയ്യുന്നതും ക്യാഷിൽ നിൽക്കുന്നതും സാധനങ്ങളെടുത്ത് വെക്കുന്നതും ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല. ഇവിടെ ഏകദേശം മിനിമം പേ എന്ന് പറയുന്നത് തന്നെ നാട്ടിലെ ഒരു 1000 രൂപയ്ക്ക് പറ്റിയ പെർ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം 5-6 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു നാട്ടിലൊരു 6000 രൂപയ്ക്ക് വരെയൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ എക്സ്പെൻസും ഉണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല എക്സ്പെൻസാണ്, മുടിഞ്ഞ എക്സ്പെൻസ്. ഇവിടെ വീടിൻ്റെ റെൻ്റ് തന്നെ ഏകദേശം $500 മറ്റ് വരുന്നുണ്ട്. അതും പിന്നെ നമ്മുടെ എക്സ്പെൻസ് എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ലാഭമായിട്ട് ചിലവാക്കുന്നു. അതെല്ലാം കൊണ്ട് നല്ല പേ ഉണ്ട്. ഏറ്റവും കുറഞ്ഞതൊരു $65 വെച്ച് കിട്ടുന്നുണ്ട്. $65 പെർ അവർ, അത് വലിയൊരു എമൗണ്ട് ആട്ടോ. അല്ലേ, ഈ ഹിറ്റാച്ചിയുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ പൂത്ത് നിൽക്കുന്ന, അതുപോലെ ഈ റോഡിൽ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ എൻ്റെ വർക്ക് സൈറ്റ് ഇതാ ഏകദേശം ഇതാ അവിടെ ആയിട്ട് വരുവാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കാണിച്ചു തരാം. ഇതാ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ്, ബിഗ് ബാർഗെയിൻ. അപ്പം ഇവിടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ലേറ്റായിട്ട്, 10 മണിക്ക് വരേണ്ടതായിരുന്നു. ഞാൻ ഇപ്പോൾ 10:13 ആയി. അപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല തൽക്കാലത്തേക്ക്. എനിക്കകത്തൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ കാണിക്കാൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ, എന്താണ് വർക്ക് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വർക്കിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വന്നിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ടി ലൂപ്സും പോപ്കോണും കോൺഫ്ലേക്സൊക്കെ ഉണ്ട്. അപ്പം അതും ഞാൻ ഒരു ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് പാലെടുത്ത് അതുമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ മൈക്രോവേവിൽ കുറച്ച് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതും ഇപ്പോൾ തിളച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ചായ, അപ്പുറത്ത് കോഫി മേക്കർ ഉണ്ട്, അതിൻ്റെ അകത്ത് കോഫി ഉണ്ടാക്കാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റിൽ ലഞ്ച് ബ്രേക്ക് എടുക്കാം, പിന്നെ ഒരു 15 മിനിറ്റ് കൂടെ ബ്രേക്ക് എടുക്കാം. ടോട്ടൽ ഫുഡ് കഴിക്കട്ടെ. യെസ്, ആസ് ദിസ് ഈസ് റൂബൻ, ഇവനാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരുത്തും കൂടെ ഉണ്ട്, ബെൽവീന്ദർ. ഇതാണ് എൻ്റെ സ്റ്റോർ കേട്ടോ. ഇവിടെ ഇന്ന് മാനേജർ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വെച്ചു. ഇതൊരു ത്രിഫ്റ്റ് സ്റ്റോറാണ് എന്ന് വെച്ചാൽ, യൂസ്ഡ് അല്ല, പക്ഷേ കുറച്ച് ഓൾഡ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പം ഭയങ്കര വിലക്കുറവാണ്. നല്ല പ്രോഡക്ട്സും ഉണ്ട്, എന്നാൽ ചെറിയ ഡാമേജ് ഉള്ളതും ഉണ്ട്. നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. ദിസ് ഈസ് ബെൽവീന്ദർ. ഐ ആം ഡൂയിങ് മൈ വ്ലോഗ്. സേ ഹലോ ടു മൈ ഓഡിയൻസ്. ഹായ്, ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ ഞാൻ വ്ലോഗ് ഇവിടെ അധികം നേരം എടുത്ത് എൻ്റെ മാനേജറിൻ്റെ കണ്ണിൽ പെടുന്നില്ല, അതുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഇതാ ഇവിടെ സൈക്കിള്, ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ.
ഹായ് സാർ, അപ്പോൾ പണി കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രണ്ട് കുപ്പി വെള്ളം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ബസ് വരാൻ കുറച്ച് നേരം താമസിച്ചു. അപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് അടുത്തായതുകൊണ്ട് ഞാൻ നടന്ന് പോകാൻ പോയി. നീ എന്താണ് നടക്കുന്നത്? ബസ്സുകാർ നിൽക്കുന്നതിലും ബെറ്റർ നടക്കുന്നതാണ്. അടുത്തത് എൻ്റെ വീടിൻ്റെ വാതിക്കയുള്ള സ്റ്റോപ്പ് വരെ നടക്കാമെന്ന് പറഞ്ഞ് നടക്കാം. അവിടെ ചെല്ലുന്നതിന് വേറൊരു ബസ് കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഇനി വീട്ടിൽ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ദീക്ഷിതിരിപ്പുണ്ട്. ദീക്ഷിത്തിന് സ്റ്റോറിൽ വന്നായിരുന്നു. അവൻ ഇത് വാങ്ങിയാടാ. ദീക്ഷിത് സ്റ്റോറിൽ വന്നിട്ട് ഒരു 10% ഡിസ്കൗണ്ടും കൊടുത്തു. അത് എല്ലാവർക്കും കൊടുക്കുന്ന കേട്ടോ. ഇവന്റെ കയ്യിൽ നിന്നിട്ട് കൊടുത്തൊന്നുമല്ല. ഇവനായിരുന്നു കൗണ്ടറിൽ ക്യാഷിൽ നിന്നത്. ഞാൻ ഇന്ന് ബാക്കിൽ മറ്റേ പട്ടിപ്പണി അവിടെ നിന്ന് ഇവനും ഇടക്ക് വരും. ഇന്ന് ഞങ്ങളുടെ മാനേജർ വന്നില്ല. അപ്പോഴേക്ക് കൂടുതൽ സമയം ഇവൻ കൗണ്ടറിലായിരുന്നു. ഞാനും ബൽവീന്ദറും ബാക്കിൽ കുറച്ച് ലേബലിങ്ങും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇതെല്ലാം കൂടെ ലേബൽ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോയി സ്റ്റോറി വെക്കും. ഇത്രയേ ഉള്ളൂ. വേറെ വലിയ പണിയൊന്നുമില്ല. രാവിലെ തൊട്ടായിട്ട് അവർ നിൽക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ഇപ്പൊ അതെ, നാട്ടില് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിലൊരു ദിവസം മൊത്തം പണി ചെയ്ത് കഴിഞ്ഞാല് ഒരാൾക്ക് ഇപ്പൊ മാക്സിമം കിട്ടുന്നത് കൂലിപ്പണിക്കൊക്കെ പോകുന്നവർക്ക് 1000-1200 രൂപയൊക്കെ ആയിരുന്നു. ഞങ്ങളിവിടെ ഒരു എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഒരു 7 മണിക്കൂർ വർക്ക് ചെയ്താണല്ലോ. ആ എന്ത് വന്നാലും ഏകദേശം ഒരു 6000 രൂപയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ടാവല്ലേ നാട്ടില് എടുത്ത് നോക്കുമ്പോ. അതുകൊണ്ട് ഇവിടെ പണിയെടുത്താൽ ക്യാഷ് കിട്ടും. അത് മാത്രമേ ഒരു മെച്ചമുള്ളൂ. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. പിന്നെ കുറച്ച് നേരം മുമ്പ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയില്ല എല്ലാവരും കൂടെ. ഫ്രൈഡ് റൈസ് കഴിച്ചോണ്ടിരിക്കുക. പിന്നെ ഡെയിലി ഉള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വിളിക്കുന്നതാണ്. അതിപ്പോൾ വീട്ടുകാരെ എല്ലാ ദിവസവും രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് മുടങ്ങാണ്ട് രാവിലെയും വൈകിട്ടും വിളിക്കും. പിന്നെ ഇവന്മാർ വിളിക്കും. ഇവന്മാരെല്ലാവരും കൂടി ഇപ്പോൾ സഞ്ജുവിൻ്റെ വീട്ടിലിരുന്ന് അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാവും വിളിച്ചതാണ്. അവിടെ സ്റ്റാൻലി ഉണ്ടായിരുന്നു, സൂര്യ ഉണ്ടായിരുന്നു, അഭിലാഷ് ഉണ്ടായിരുന്നു, അതുപോലെ ജാക്സൺ ഉണ്ടായിരുന്നു. പിന്നെ പുറകിൽ രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാ സഞ്ജു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതാ പിന്നെ പുറകിൽ ഇതാ ഷാഹുലും ഗോകുലുമാണ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്. എന്തൊരു ഒത്തൊരുമയി. ഇതൊക്കെ ഡെയിലി എൻ്റെ ലൈഫിൽ നടക്കുന്ന പരിപാടിയായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാന്ന് വെച്ചത് നിങ്ങളെ എല്ലാവരും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെട്ടു. ഇത് മാമാർത്തിന്റെ ഒരു അപ്റ്റാൻ ഫേഷ്യൽ കിറ്റ് ആണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് വന്നായിരുന്നു കേട്ടോ. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതായത് മാമാർത്തിന്റെ ഒരു ഗ്രീൻ ടീ ഡേ ക്രീം ആണ്. ഇത് പകല് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്രീം. പക്ഷെ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ള ഒന്ന് രണ്ട് സാധനമുണ്ട്. ഇത് അലോവേര ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇതൊരു ടീ ട്രീ ഫേസ് വാഷ് ആണ്. പിന്നെ ഇതൊരു അലോവേര ഫേസ് മോയിസ്ചറൈസർ. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് രണ്ടും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അടുത്ത ദിവസം. ഇതെല്ലാം പിന്നെ ആമസോണിൽ അവൈലബിൾ ആണ്, amazon.in. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഇതേപോലത്തെ മോയിസ്ചറൈസേഴ്സും ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ആമസോണിന്റെ ലിങ്കിൽ കയറി വാങ്ങിയാൽ മതി. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിക്കുക. അപ്പോൾ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതിലേക്കും ബൈ.